പർവ്വതം പുകഞ്ഞ് ഒരു മലഞ്ചെരുവിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഓഗിയും അനുജൻ നിക്കുവും. കുറെ അതിലെ മറ്റൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. രണ്ടു ദിവസത്തെ യാത്രയുണ്ട്. അപ്പോഴാണ് മോട്ടോ എന്നൊരു യാത്രക്കാരനെ അവർ കണ്ടത്. പിന്നെ അവർ ഒരുമിച്ചായി യാത്ര. മോട്ടോർ പറഞ്ഞു, എന്തൊരു കുഴപ്പം പിടിച്ച വഴിയാണിത് അല്ലേ. നടക്കാൻ ഒട്ടും എളുപ്പമല്ല. എപ്പോഴാണ് മലയിടുക എന്ന് പറയാനും പറ്റില്ല. വഴിക്ക് കൊള്ളക്കാരുടെ ആക്രമണവും ഉണ്ടാകാനിടയുണ്ട്. പെട്ടെന്നാണ് കുറെ അതിലെ ഒരു പർവ്വതത്തിൽ നിന്ന് പുക ഉയരുന്നത് അവർ കണ്ടത്. അതൊരു അഗ്നിപർവ്വതമായിരുന്നു. അത് കണ്ടപ്പോൾ മോട്ടോ പറഞ്ഞു, അയ്യോ പർവ്വതം പുകഞ്ഞാൽ കഷ്ടകാലമാണ് എന്നാണ് എൻ്റെ അച്ഛൻ പറയാറുള്ളത്. ഇനി യാത്രയിൽ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ ഓഗി പറഞ്ഞു, ഒരിക്കലുമില്ല. മൂന്നു പേർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പർവ്വതത്തിൽ പുക കണ്ട പിന്നെ നല്ലതേ വരൂ എന്നൊരു ചൊല്ലുണ്ട്. മോട്ടോയ്ക്ക് ആശ്വാസമായി. ആവൂ, എങ്കിൽ പേടിക്കാനില്ല, നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ. അപ്പോൾ നോക്കോ, ഓഗിയോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, അങ്ങനെ ഒരു ചൊല്ലുണ്ടോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഓഗി ചിരിച്ചു. ഇല്ല, പക്ഷെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിക്കുന്ന ഇയാളെ ആശ്വസിപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ല. നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷ എപ്പോഴും വേണം, ഇല്ലെങ്കിൽ കാണുന്നതെല്ലാം കുഴപ്പമായേ തോന്നൂ.